السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله وصحبه اجمعين ادير باي اسلامي قران برنامج 343 اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اياك نعبد واياك نستعين صدق الله العظيم الله إنه അള്ളാഹുവിനെ മാത്രമാണ് വിഭാഗത്ത് അള്ളാഹുവിനോട് മാത്രമാണ് സഹായം തേടുകയും ചെയ്യുന്നത് അല്ലാഹു അല്ലാതെ വിഭാദത്തിന് അർഹതയുള്ള ആരും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ അവനിൽ നിന്നൊരിക്കലും ഷിർക്ക് ഉണ്ടാവുകയില്ല കാരണം ഷിർക്കും തോഹീതും ഇരുട്ടും വെളിച്ചവും പോലെ തികച്ചും രണ്ടു ധ്രുവങ്ങളിലാണ് അപ്പൊ അള്ളാഹു അല്ലാതെ വിഭാഗത്തിന് അർഹതയുള്ള ഉള്ള ആരും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അള്ളാഹു ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത മഹത്തുക്കളായ ആളുകൾ അവരുടെ ജീവിതകാലത്താവട്ടെ അവരുടെ വഫാത്തിൻ്റെ കാലത്താവട്ടെ അവരോട് സഹായം തേടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശിർക്കാവുന്നത് ഒരിക്കലും ശിർക്കാവുകയില്ല കാരണം അർവാഹകൾക്കുള്ള പ്രത്യേകമായ കോവത്ത് ഒരു ജീവനുള്ള ഒരു മനുഷ്യനോട് ഒരു സഹായം തേടിയാലും യഥാർത്ഥത്തിൽ ആ സഹായം തേടുന്നത് ആ ജീവനുള്ള ജഡത്തോടല്ല അവൻ്റെ ആത്മാവിനോടാണ് ആത്മാവില്ലാത്ത ഒരു ജഡം അതിനോടാരും സഹായം തേടാറില്ല അപ്പം സഹായം തേടുന്നത് തികച്ചും ആത്മാവിനോടാണ് അത് ജീവിക്കുന്ന ജീവിച്ചിരിക്കുന്ന വ്യക്തിയായാലും ജീവിതത്തിന്റെ ശേഷമുള്ള അവസ്ഥയിലായാലും സഹായം തേടുന്നത് അവന്റെ ആത്മാവിനോടാണ് ആത്മാവിനോട് സഹായം തേടിയാൽ സഹായിക്കാൻ കഴിയുന്ന ആത്മാക്കൾ ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ വിധ സംശയവും ഇല്ല ഇവനൊക്കെയും അദ്ദേഹത്തിന്റെ അറുവാ എന്ന ഗ്രന്ഥത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആത്മാക്കൾക്ക് ജീവിതകാലത്ത് ആത്മാവ് ശരീരത്തിലുള്ള അവസ്ഥയേക്കാൾ വലിയ പവറായിരിക്കും ജീവിതത്തിന് ശേഷം മരണ മരണത്തിന് ശേഷം ആ ഉണ്ടാവുക എന്ന് അദ്ദേഹത്തിന്റെ കിതാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കിതാബ് റോഹിലെ നൂറ്റി രണ്ടാമത്തെ ഭാഗത്തിൽ കാണാൻ കഴിയും എല്ലാവരുടെയും ഒരേ നിലക്കുള്ള അവസ്ഥയിലല്ല ചില ആളുകളുടെ അർവാഹുകൾ അവരുടെ വ മരണത്തിന് ശേഷം കൂടുതൽ പവറുള്ള ഒരവസ്ഥ അവർക്ക് സംജാതമാകും അതേസമയം ഹയാത്ത് കാലത്ത് തന്നെ സഹായിക്കാൻ കഴിയാത്ത ആളുകൾ അവരുടെ അറുവാഹുകൾക്ക് പദവി കുറവാണ് ശക്തി കുറവാണ് അദ്ദേഹം പറയുകയാണ് بحسب تفاوت تفارق الأرواح في كيفياتها وقواها وإبطائها بصراعها والمعاملة لها فللروح المطلقة من أصل البدن وعلاقته وعلائقه وعوائقه من التصرف والقوة والنفاذ والهمة أرواح الكل أوسطا آه أيها الوقت الذي أدبت كستا وستيلان أدبت അർവാഹുകൾ ആ ശരീരവുമായി ഉട്ടി ആ ജഡത്തിൻ്റെ ആ പിടുത്തത്തിൽ നിന്ന് അത് മോചിതമാവുകയും അത് തികച്ചും സ്വതന്ത്രമാകുന്ന ഒരു അവസ്ഥയിലേക്ക് അത് വരികയും ചെയ്യുമ്പോൾ അതിന് വളരെ കൂടുതൽ പവറുള്ളതായ ഒരവസ്ഥ സംജാതമാകുന്നതാണെന്ന് കിതാബ് റോഹിൽ ഇമാം ഇബിനു ഇമാ ഇബിനു കൈയും തന്നെ അദ്ദേഹത്തിന് കിതാബ് റോഹിൽ പറയുന്നുണ്ട് വിശദീകരിച്ച് കിതാബ് റോഹിന്റെ നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് പേജുകളിൽ ആ വിഷയം വളരെ അദ്ദേഹം പ്രതിപാദിക്കുന്നു ചുരുക്കത്തിൽ അതിൽ പറയുന്ന വിഷയം അർവാഹുകൾ മരണത്തിന് ശേഷവും അതിന് മറ്റുള്ളവരെ സഹായിക്കാനുള്ള കൂവത്ത് വളരെ കൂടുതലാണ് എന്ന് അദ്ദേഹത്തിൻ്റെ കിതാബിൽ തന്നെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പോലും അർവാഹുകളോട് അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ വഫാത്തായി പോയ ആളുകളോട് സഹായം തേടുന്നത് ഷിർക്കാണെന്ന് വിചാരി വിശ്വസിക്കുന്ന വിഭാഗം ഇത് നമുക്ക് കാണാൻ കഴിയും ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതേ സമയത്ത് ചില സത്യങ്ങൾ അത് നാം വസ്തുതപരമായി തന്നെ അത് മനസ്സിലാക്കിയേ പറ്റൂ അത് വിശ്വസിക്കൽ നമുക്ക് അത് സാഹചര്യം അത് നാം വിശ്വസിപ്പിക്കുന്നുണ്ട് ചരിത്രങ്ങൾ ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അത് നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം തികച്ചും സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകത്ത് ജീവിക്കുകയും ഐഹികമായ ഈ ലോകത്ത് അള്ളാഹുന് തികച്ചും സൂ നൂറ് ശതമാനം വഴിപ്പെട്ട് അള്ളാഹുനെ വഴിപ്പെട്ട് ജീവിച്ച മഹാത്മാക്കളായ ആളുകൾ അവരുടെ ജീവിതകാലത്ത് അവർ സഹായിച്ച പല സഹായങ്ങളും അവരുടെ വഫാത്തിന് ശേഷവും അവർക്ക് സഹായിക്കാൻ കഴിയുമെന്നും അങ്ങനെ സഹായിക്കാൻ കഴിയുന്ന വലിയക്കളോട് സഹായം ചോദിക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്നും പരിശുദ്ധമായ ഖുഹാനിന്റെയും തിരുസുന്നത്തിൻ്റെയും ഹദീ ഹദീസുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വസിക്കാം അത് വിശ്വസിക്കുന്നതുകൊണ്ട് യാതൊരുവിധ വിരോധവും ഇല്ലാഹുദിനെ പറഞ്ഞില്ലേ സൂറത്തുൽ ഇരുപത്തി ഒന്നാമത്തെ വചനമാണ് തികച്ചും ഭൂലോകത്ത് അള്ളാഹുന്റെ കൽപ്പനക്ക് വഴിപ്പെട്ട് സയ്യാത്തുകളായ തിന്മകൾ പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ജീവിതത്തിൽ സാലിഹായ അമലുകൾ ധാരാളം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത കൂട്ടർ അവർ അങ്ങനെയുള്ള ആളുകൾ കല്ലദീന സയ്യാത്തുകൾ മാത്രം പ്രവർത്തിച്ച വിഭാഗം അങ്ങനത്തെ ആ കൂട്ടാർ അവരെ സത്യവിശ്വാസികളായ ആളുകൾ ഈമാൻ ഉൾക്കൊള്ളുകയും അമിത്സാലിഹാത്തുകൾ ധാരാളം പ്രവർത്തിക്കുകയും ചെയ്യുന്ന കൂട്ടാർ അവരെ പോലെ നാം ആക്കുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ സവാ ഊം മഹിയാഹും അള്ളാഹുവിനെ വഴിപ്പെട്ട് ഭൂലോകത്ത് ജീവിച്ച ആ കൂട്ടർ അവരുടെ ഹയാത്തും മൗത്തും ഒക്കെ സമമാണ് സായ ഹക്കുമോൻ അങ്ങനെ ആ വിഭാഗം ആളുകൾ അഥവാ അവരുടെ ജീവിതവും മരണവും ഒരുപോലെയാണ് അങ്ങനത്തെ ആ കൂട്ടരെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്നതായ കൂട്ടരുടെ ആ ധാരണ തികച്ചും മോശമായ ധാരണയാണ് എന്ന് സുഹൃൽ ജാഹിയിലെ ഇരുപത്തിയൊന്നാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അപ്പൊ ചുരുക്കത്തിൽ സയ്യാത്തുകളെ ചെയ്യാത്തുകൾ മാത്രം പ്രവർത്തിച്ച് അഥവാ തിന്മകൾ മാത്രം പ്രവർത്തിച്ച് ജീവിക്കുന്ന കൂട്ടാർ അങ്ങനത്തെ കൂട്ടരെ പോലെ ഒരിക്കലും സത്യവിശ്വാസികളായ ആളുകളെ അള്ളാഹു ആക്കുകയില്ല എന്നും ഈമാനും സത്യവിശ്വാസവും അതുപോലെ സൽക്രമങ്ങളും ഒക്കെ ചെയ്ത് ഈ ഭൂലോകത്ത് ജീവിച്ച കൂട്ടാർ അവർക്ക് ഐഹിക ലോകത്ത് കഴിവ് പ്രകടിപ്പിച്ച ആ കഴിവുകൾ വഫാത്തിന് ശേഷവും മരണത്തിന് ശേഷവും പ്രകടിപ്പിക്കാൻ കഴിയുമെന്നും അവരുടെ അർവാഹകളാണ് ഈ ഭൂലോകത്ത് വെച്ച് മറ്റുള്ള ആളുകളെ സഹായിച്ചിരുന്നെങ്കിൽ അവർ വഫാത്തിന് ശേഷവും ആ സഹായം തുടർന്നു കൊണ്ടിരിക്കുകയും തന്നെ ചെയ്യുമെന്നുമൊക്കെ ഈ പരിശുദ്ധമായ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ചുരുക്കത്തിൽ നാം ഒരു വലിയനോടോ അതല്ലെങ്കിൽ ഹയാത്തുള്ള ഒരു വലിയോടോ മൗത്തായിപ്പോയ വഫാത്തായിപ്പോയ ഒരു വലിയനോടോ സഹായം ചോദിക്കുന്ന യഥാർത്ഥത്തിൽ അയാളുടെ റൂഹിനോടാണ് ആത്മാവിനോടാണ് ആത്മാവിനോടാണ് സഹായം തേടുന്നത് എങ്കിൽ ആ തേട്ടം ഒരിക്കലും അള്ളാഹുവിന് നാം ചെയ്യുന്ന എഴുപാതത്തിന് തുല്യമാവുകയില്ല അത് മാത്രമല്ല അതുമാത്രമല്ല കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് എന്താണ് അകസഹായത്തിനു ഹോ ഇവത്തതല്ലോ അങ്ങേ അറ്റത്തെ കീഴ്വഴക്കം ആ കീഴ്വഴക്കം ഒരിക്കലും ഒരു വലിയനോട് അള്ളാഹുവിനെ പോലെയുള്ള ഒരു അള്ളാഹുവാണ് വിശ്വസിച്ച് ആ വലിയൊരു ഇലാഹാണെന്നുള്ള വിശ്വാസത്തോടു കൂടെ അല്ലല്ലോ ഒരു വലിയനോടും സഹായം തേടുന്നത് അങ്ങനെയാകുമ്പോൾ അത് അതെങ്ങനെയാണ് ഷെർക്കാവുക അപ്പോൾ അള്ളാഹുസ്ബഹാന അവന്റെ പരിശുദ്ധമായ ഖുർആാനുഷെരീഫിൽ അബ്ബുദ ഇയാക്കൻ എന്ന ആ മഹത്തായ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് നാം ആരോട് എന്ത് സഹായം ചോദിച്ചാലും അതൊക്കെ യഥാർത്ഥത്തിൽ തേടുന്നത് റബിനോട് മാത്രമാണ് പിന്നെ മറ്റുള്ള ആളുകളോട് സഹായം ചോദിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ഹെൽപ്പ് ഒരു ശഫായത്ത് ഒരു ശുപാർശ യഥാർത്ഥത്തിൽ നമുക്ക് ലഭ്യമാകും ആ ശുപാർശ ഔലിയാക്കളായ ആളുകളുടെ ശുപാർശ ഉണ്ടാകും അതുപോലെ തന്നെ ഔലിയാക്കൾ ആകണമെന്നില്ല സാധാരണക്കാരായ ആളുകൾ ശുപാർശ പോലും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാണെന്ന് തിരുനബി തിരുനെപ്പ്ലം നമ്മൾ പറഞ്ഞൊരു ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ കിതാബിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ് ജനാസതിഹി ഹദീസ് ആണ് ഇത് അദ്ദേഹം ഉണ്ട് ഒരു മനുഷ്യൻ മരണപ്പെട്ടു ജനാസത്തിൽ സത്യവിശ്വാസികളായ നാൽപ്പത് ആളുകൾ ആ മനുഷ്യന് വേണ്ടി മയ്യ സംസ്കരിച്ചു കഴിഞ്ഞാൽ ആ വയ്യ സംസ്കാരത്തിലുള്ളത് എന്താണ് വയ്യസ്കാരത്തിലേ മരണപ്പെട്ടു പോയ ആൾക്ക് പുറക്കല്ല തേടുന്ന ഒരു ശുപാർശയാണല്ലോ ഒരു ഷഫായത്താണല്ലോ അങ്ങനെ നാൽപ്പത് ആളുകൾ ആ മനുഷ്യന് വേണ്ടി ശുപാർശ ചെയ്തു കഴിഞ്ഞാൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അവരുടെ ഷഫായത്ത് അള്ളാഹു സ്വീകരിക്കുന്നതാണ് എന്ന് ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തിരുനബി ഇമാർ ഹദീസ്ബിള്ളങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും അപ്പോൾ സാധാരണക്കാരായ ആളുകളുടെ ഷഫായത്ത് പോലും സ്വീകരിക്കുമെങ്കിൽ മഹാത്മാക്കളായ വലിയാക്കളുടെ ഷഫായത്ത് അള്ളാഹുവിന് തികച്ചും വഴിപ്പെട്ട് അത് ഒരു കരാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാതെ അള്ളാഹു തൃപ്തിയിൽ മരണപ്പെട്ടു പോയ മഹാത്മാക്കളായ അവലിയാക്കൾക്ക് സഹായിക്കാൻ കഴിവുണ്ട് എന്ന കാര്യത്തിൽ ഒരു ഒരുവിധ സംശയവുമില്ല ധാരാളം തെളിവുകൾ കാര്യത്തിലുണ്ട് നിഷാ അല്ലാ മറ്റു വിഷയങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ഇനിയും നമുക്ക് പറയാറുണ്ട് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്ലാം വൈകും വരഹമുല്ല വരകാത്തു